നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനു ഭരണ തുടർച്ച പ്രവചിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് സീ വോട്ടർ സർവേ ഫലം മുതൽ വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് യു ഡി എഫ് നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തി അൻപത്തിരണ്ടു മുതൽ വരെ സീറ്റുകൾ നേടും അതേസമയം ബി ജെ പി നിലവിലെ ഒറ്റ സീറ്റിൽ നിന്നും രണ്ടു മുതൽ വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ മൂന്ന് സീറ്റുകൾ നേടിയാക്കാമെന്ന ശ്രദ്ധേയമായ പ്രവചനവും സർവേ നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലും ഇടതിനാണ് മേൽക്കൈ എന്നും സർവേ അവകാശപ്പെടുന്നു വോട്ട് ശതമാനത്തിലും ഇടതുമുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം നാല് ശതമാനം വോട്ടുകൾ ഇടതുമുന്നണി നേടും യുഡിഎഫിന് മുപ്പത്തി എട്ട് ശതമാനവും എൻഡിഎക്ക് പതിനേഴ് ശതമാനവും വോട്ട് ലഭിക്കും എറണാകുളവും മലപ്പുറവും മാത്രമാണ് യുഡിഎഫിന് മേൽക്കൈ നൽകുന്നത് കോട്ടയത്ത് ബലാബലമാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുമെന്നും സർവേ അവകാശപ്പെടുന്നു മലബാറിലെ അറുപത് സീറ്റുകളിൽ എൽ ഡി എഫ് മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി എട്ട് സീറ്റ് വരെ നേടും യു ഡി എഫിനുടെ മുതൽ സീറ്റാണ് പ്രവചിക്കുന്നത് ബി ജെ പിക്ക് ഒന്ന് മുതൽ രണ്ടു വരെ സീറ്റ് നേടാനും സാധ്യതയുണ്ട് എൽ ഡി എഫ് നാല് യു ഡി എഫ് മുപ്പത്തിയെട്ട് എൻഡിഎ പതിനേഴ് എന്നിങ്ങനെയാണ് മലബാറിലെ വോട്ടിംഗ് ശതമാനം മധ്യകേരളത്തിൽ നാല്പത്തിയൊന്ന് സീറ്റുകളിൽ മുൻതൂക്കം യുഡിഎഫിനാണ് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീറ്റ് യു ഡി എഫിന് ലഭിച്ചേക്കും നാല്പത്തി ഒന്ന് ശതമാനം വോട്ടും യു ഡി എഫ് മധ്യ കേരളത്തിൽ നേടും എൽ ഡി എഫിന് പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ സീറ്റാണ് പ്രവചിക്കുന്നത് വോട്ടിംഗ് ശതമാനം മുപ്പത്തി ഒൻപതും എൻ ഒരു സീറ്റാണ് പരമാവധി പ്രവചിക്കപ്പെടുന്നത് പതിനഞ്ച് ശതമാനമാണ് വോട്ടുഹിതം തെക്കൻ കേരളത്തിലെ മുപ്പത്തി സീറ്റുകളിൽ ഇത്തവണയും ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുമെന്നും സർവേ പറയുന്നു ശതമാനം വോട്ട് വിഹിതത്തോടെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഇടത്തിന് ലഭിക്കും യു ഡി എഫിന് പതിനൊന്ന് മുതൽ പതിനേഴ് സീറ്റ് വരെയാണ് ഇവിടെ ലഭിക്കാൻ സാധ്യത ബി ജെ പി യുടെ രണ്ട് സീറ്റുകൾ നേടിയേക്കുമെന്നും സർവേ അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് ദേശീയ തലത്തിലെ സർവേകൾ പുറത്തുവന്നത് ദേശീയ ദേശീയമാധ്യമങ്ങളുടെ പന്ത്രണ്ടോളം സർവേകളാണ് ഇന്നലെ പുറത്തുവന്നത് ഇതിൽ പത്ത് സർവേകളിലും എൽ ഡി എഫിന് വമ്പൻ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത് മിക്ക സർവേകളും തന്നെ ഇടത് തരംഗമാണ് കേരളത്തിൽ വീശാൻ പോകുന്നതെന്ന സൂചനയും നൽകി അപൂർവമായി ഒരു സർവേ മാത്രമാണ് കേരളത്തിൽ യു ഭരണം പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ വന്ന സർവേകൾ പ്രകാരം കേരളത്തിൽ ഇടതു ഭരണം ഉറപ്പെന്നാണ് സൂചന മെയ് രണ്ടിനാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ